आलम दयालुवाय दाक्षिण्यशालियाय वाळुन्नोरीश्वरन् तिरुनामत्तिल निखिल लोकंगळ्क्कु मेघ रक्षकनागुम अखिलेश्वरनल्लयो सकल स्तुतियुम अखिलेश्वरनल्लयो सकल स्तुतियुम சததம் சகாயமாய் தீர்ப்பதும் திருமும்பில் நயக்கேளும் ஞங்களே நேராய மார்க்கத்தில் நின் அனுக்ரஹ பாத்ர மாயோர்தன் மார்க்கத்தில் அங்கையால் கோபிக்கப்பெட்டோருடைய வழியெல்லாம் சன்மார்க்க பிரஷ்டர்தன் வழியிலுமல்ல ஆலம் தயாலுவாய் தாட்சிண்யசாலியாய் வாழுன்னோரீஸ்வரன் திருநாமத்தில் நிகில லோகங்கள்க்கு மேக ரட்சகனாகும் அகிலேஸ்வரனல்லையோ சகல ஸ்துதியும் அகிலேஸ்வரனல்லையோ சகல ஸ்துதியும் അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്രിയം നിറഞ്ഞ പ്ലസ് ടു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ പാഠമായ അബ്കരിയും മിൻ അബിനായി കേരള, കേരള സന്തതികളിലെ അഥവാ കേരളീയരിലെ പ്രഗത്ഭനായ ജീനിയസായ അറബി ഭാഷയിൽ ലോക പ്രശസ്തനായ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് അഥവാ ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവയെക്കുറിച്ച് ഉള്ള പാഠഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചു. അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാല പഠനം, അതേപോലെ അദ്ദേഹം തൻ്റെ ജീവിതത്തിനിടയിൽ വഹിച്ച ഔദ്യോഗിക പദവികൾ, ഇവയൊക്കെ കുറിച്ച് നമ്മൾ തുടങ്ങി വെച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ചാപ്റ്ററിൻ്റെ ആ പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തേക്ക് കടക്കാം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാം. വറഹല ഇല മിസ്ര സന അൽ തിസ്ഉമിഅ വഖംസീന മിലാദിയ ലിയൽതഹിഖ ബിജാമിഇ അൽഅസർ അശ്ശരീഫ് للدراسة والبحث ونشرت مقالاته في مجلات المجلس الهندي للعلاقات الثقافية والأكاديمية الأدبية الهندي وحصل على دكتوراه من جامع الأزهر الشريف حول موضوع الدعوة الإسلامية وتطورها في شبه القارة الهندية سنة 1971 മീലാദിയ. എന്താ പറയുന്നത് നമുക്ക് വിശദീകരണം കൂടി നോക്കാം. വ റഹല, റഹല യാത്ര പോയി. അപ്പോ കേരളത്തിലെ പിതാവിൽ നിന്ന് പഠനം തുടങ്ങി, പിന്നീട് പള്ളിദർസ്, അത് കഴിഞ്ഞ് ദാറുലുലൂം അറബി കോളേജിൽ പഠനം പൂർത്തീകരിച്ചു. അതിനുശേഷം ബാഖിയാത്ത് വല്ലൂരിലെ ബാഖിയാത്തു സ്വാലിഹാത്തിൽ പഠനം പൂർത്തീകരിച്ചു. തുടർന്ന് വറഹല, അദ്ദേഹം യാത്ര പോയി. പഠനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് യാത്ര പോകുന്നത്. വറഹല ഇല മിസ്ര, മിസ്രിലേക്ക് അഥവാ ഈജിപ്തിലേക്ക്. മിസ്ര എന്ന് പറഞ്ഞാൽ ഈജിപ്ത്. സന അൽ തിസ്ഉമിഅ വഖംസീന മിലാദി, 1950 അണ്ടർലൈൻ ചെയ്തു വെക്കുക. വറഹല ഇല മിസ്ര സന അൽ തിസ്ഉമിഅ വഖംസീൻ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക പെൻസിൽ ഉപയോഗിച്ചിട്ട്. 1950 അദ്ദേഹം ഈജിപ്തിലേക്ക് പോയത്. ലി ഇൽതഹിഖ ബി, ചേരുന്നതിന് വേണ്ടി. ഇൽതഹക്ക ബി, ജോയിൻ ചെയ്യുക, ചേരുക. നമ്മൾ കോഴ്സിനൊക്കെ ചേർന്നതിനാണ് ഇൽതഹക്ക ബി എന്ന് പറയും. ബി എന്നുള്ളത് തൊട്ടടുത്ത പദത്തിലായിരിക്കും ഉണ്ടാവുക.
അപ്പൊ ലി എൽ തഹിഖ ലിയറ ഫോർ വേണ്ടി ചേരുന്നതിന് വേണ്ടി ബിജാമിഅൽ അസ്ഹർ ഷരീഫ് ഈജിപ്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ അൽ അസ്ഹർ ഷരീഫ് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പോയത്. എന്തിനാണ് അദ്ദേഹം അഡ്മിഷൻ എടുക്കുന്നത്? ദിറാസ വൽ ബഹ്ഥ്, പഠനത്തിനും ഗവേഷണത്തിനും വേണ്ടി. അവിടെ ജാമിഇ അൽ അസ്ഹർ, അസ്ഹർ യൂണിവേഴ്സിറ്റി, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, അഷരീഫ് നിറ പവിത്രമായ, വിശുദ്ധമായ എന്നൊക്കെയാണ് അർത്ഥം. നിറ യൂണിവേഴ്സിറ്റിയെ വിശുദ്ധിപ്പെടുത്തി പറയുന്നതാണ്. അപ്പൊ അല്ലെ ദിറാസ പഠനത്തിന് വേണ്ടിയും, വൽ ബഹ്ഥ് റിസർച്ച്, ബഹ്ഥ് അപ്പോൾ കൂടുതൽ സ്റ്റഡി ചെയ്യാനും റിസർച്ച് ചെയ്യാനും വേണ്ടി. വനുഷിറത്ത് മഖാലാതുഹു ഫി മജല്ലാത്ത് അൽ മജ്ലിസുൽ ഹിന്ദിയിൽ അലാഖാത്തി സഖാഫിയ, നുഷിറത്ത് പബ്ലിഷ്ഡ്, പ്രസിദ്ധീകരിക്കപ്പെട്ടു, പബ്ലിഷ് ചെയ്യപ്പെട്ടു. മഖാലാതുഹു, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, മഖാലാത്ത്, മഖാലത്ത് എന്ന് പറഞ്ഞാൽ പ്രബന്ധം, എസ്സേ, ലേഖനം എന്നൊക്കെ പറയും. മക്കാലത്തിൻ്റെ ജമാണ് മക്കാലാസ്, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഫി മജല്ലാത്ത്, മാഗസിനുകളിൽ. മജല്ലത്തുൻ ജമഅ് മജല്ലാത്ത്, മാസികകൾ, മാഗസിനുകൾ. അതിലെപ്പെട്ട ഒരു മാഗസീനാണ് അൽ മജ്ലിസുൽ ഹിന്ദിയിൽ അലാഖാത്തി സഖാഫിയ. അൽ മജ്ലിസുൽ ഹിന്ദി, ഇന്ത്യൻ കൗൺസിൽ. അൽ മജ്ലിസുൽ ഹിന്ദി എന്ന് പറയാം ഇന്ത്യൻ കൗൺസിൽ. ലിൽ അലാഖാത്തി സഖാഫിയ, ഫോർ ദ കൾച്ചറൽ റിലേഷൻഷിപ്പ്. അലാഖാത്ത് എന്ന് പറയാം റിലേഷൻ, സഖാഫിയ എന്ന് പറയാം കൾച്ചറൽ. അപ്പോ അറബി മാഗസീനാണ്, മാഗസീന്റെ പേര് അൽ മജ്ലിസുൽ ഹിന്ദി, ഇന്ത്യൻ കൗൺസിൽ ഫോർ, ലി എന്ന് പറഞ്ഞ ഫോർ, അൽ അലാഖാത്തി സഖാഫിയ, കൾച്ചറൽ റിലേഷൻ, ICCR. അതൊരു മാഗസീനാണ്, ഈജിപ്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മാഗസീനാണ്. ആ മാഗസീനിൽ അദ്ദേഹത്തിൻ്റെ അറബി ലേഖനങ്ങൾ വരാറുണ്ട്. അതുപോലെ മറ്റൊരു മാഗസീനാണ് അൽ അക്കാദമി അൽ അഹദബി അൽ ഹിന്ദി, ഇന്ത്യൻ സാഹിത്യ അക്കാദമി, ഇന്ത്യൻ സാഹിത്യ അക്കാദമി. അക്കാദമി ഫോർ ഇന്ത്യൻ ലിറ്ററേച്ചർ അല്ലെ, അക്കാദമി ഫോർ ഇന്ത്യൻ ലിറ്ററേച്ചർ. അൽ അക്കാദമി അൽ അദബി അൽ ഹിന്ദി. അൽ അദബി എന്ന് പറഞ്ഞാൽ അദബിന് നമ്മൾ മര്യാദ എന്നൊരർത്ഥം നമ്മൾ മുമ്പ് പഠിച്ചു പോന്നിട്ടുണ്ട്. ഇവിടെ അദബിന് സാഹിത്യം, ലിറ്ററേച്ചർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോ അൽ മജ്ലിസുൽ ഹിന്ദിയിൽ അലാഖാത്തി സഖാഫിയ എന്നത് അണ്ടർലൈൻ ചെയ്യുക. അതേപോലെ അൽ അക്കാദമി അൽ അദബി അൽ ഹിന്ദി ഇതും അണ്ടർലൈൻ ചെയ്യുക. ഇത് രണ്ടും മാഗസീനുകളുടെ പേരുകളാണ്. ഈ മാഗസീനിൽ അദ്ദേഹത്തിൻ്റെ അറബി ലേഖനങ്ങൾ വരാറുണ്ടായിരുന്നു. ഓക്കെ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേടി, കരസ്ഥമാക്കി. ഹസ്വല അല, നേടി, കരസ്ഥമാക്കി. ദുക്തൂറാഹു, അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ബിരുദം. ദുക്തൂറാഹു എന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ബിരുദം നേടിയെടുത്തത്, കരസ്ഥമാക്കിയത് മിൻ ജാമിഅ അൽ അസ്ഹർ ഷരീഫ്, പവിത്രമായ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അപ്പം ഈജിപ്തിലെ സുപ്രസിദ്ധമായ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത്. ഹൗലൽ മൗളൂ, ഒരു വിഷയത്തെക്കുറിച്ച്. ഹൗല പറഞ്ഞാൽ അബൌട്ട്, മൗളൂ സബ്ജക്ട്, അബൌട്ട് ദ സബ്ജക്ട്, ഒരു വിഷയത്തെക്കുറിച്ച്. നമുക്കറിയാം ഡോക്ടറേറ്റ് നേടൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ റിസർച്ച് നടത്തി അതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോഴാണ്. ഓക്കെ. എന്തായിരുന്നു അദ്ദേഹം റിസർച്ച് നടത്തിയ വിഷയം? അ ദഅവത്തുൽ ഇസ്ലാമിയ വ തതവ്വുറുഹ ഫി ശിബ്ഹിൽ ഖാറ അൽ ഹിന്ദിയ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ലഭിച്ച വിഷയം. ഈ വിഷയത്തിലാണ് അദ്ദേഹം പ്രബന്ധം തയ്യാറാക്കിയത്. അ ദഅവത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക പ്രബോധനം, ദഅവ പ്രബോധനം. വ തതവ്വുറുഹ, ആ പ്രബോധനത്തിൻ്റെ പുരോഗതിയും, ഇസ്ലാമിക പ്രബോധനവും അതിൻ്റെ പുരോഗതിയും. ഫി ഷിബിഹി അൽ ഖാറ അൽ ഇന്ത്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ.
കാറത്ത് എന്ന് പറയാം ഭൂഖണ്ഡം എന്നാണ്. ഷിബുഹു കാറ എന്ന് പറയുമ്പോൾ ഉപഭൂഖണ്ഡം. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക പ്രബോധനവും അതിൻ്റെ പുരോഗതിയും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ആ ഇന്ത്യയിൽ ഇസ്ലാം എത്തിയതും അത് പ്രബോധനം നടന്നു അതിൻ്റെ ശൈലിയും അതിൻ്റെ പുരോഗതിയും അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസൊക്കെ പറയുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ലഭിച്ച പ്രബന്ധ ലേഖനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രബന്ധം അദ്ദേഹം തയ്യാറാക്കിയ വിഷയം. അത് അത്രയില്ല, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചത് സന അൽഫ് മീലാദിയ 1971. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൻ്റെ പേരിൽ അണ്ടർലൈൻ ചെയ്യുക, ആ ഇയർ അണ്ടർലൈൻ ചെയ്യുക. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം? ദഅ്‌വ അൽ ഇസ്ലാമിയ വ തതവ്വുറുഹ ഫി ശിബ്ഹി അൽ ഖാറ അൽ ഹിന്ദിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക പ്രബോധനവും അതിൻ്റെ പുരോഗതിയും എന്നതായിരുന്നു വിഷയം. അതേപോലെ സന അൽഫ് തിസ്മിയഹിദാ വ സബീൻ മീലാദി 1971 അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചത്. അഥവാ 1950 അദ്ദേഹം ഈജിപ്തിലെത്തിത്തീരുന്നത്. അങ്ങനെ 21 വർഷങ്ങൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് ഡോക്ടറേറ്റോടുകൂടി പുറത്തിറങ്ങുന്നത്. ഓക്കെ ഓക്കെ, തുടർന്ന് നോക്കാം. ثم توجه العلواء الى الجزيره العربيه سنه 1977 ميلاديه وتولى مناصب عاليه بالجامعه الاسلاميه في مدينه المنوره ونشرت مقالاته في الجرائد اليوميه والمجلات الادبيه فيها مثل جريده المدينه التي تصدر من جده ومجله الجامعه الاسلاميه وغيرها وقد انتقل الدكتور العلوى الى ذمه الله في 23 يوليو 1996 ميلاديه تاركا خزانه من الكتب والمقالات العديده والبحوث المتنوعه في اللغه الملياليه والعربيه والانجليزيه والاردويه. نقام എന്താ പറയുന്നത്? ثم توجه, പിന്നീട് അദ്ദേഹം യാത്ര തിരിച്ചു. തവജ്ജഹ ഇല, തവജ്ജഹയുടെ കൂടെ അടുത്ത സെന്റൻസ് അടുത്ത പദത്തിലായിക്കൊണ്ട്, അല്ലെങ്കിൽ തൊട്ടടുത്ത രണ്ടാമത്തെ പദമായിക്കൊണ്ട് ഒരു ഇല കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അർത്ഥം എഴുതിയെടുക്കുമ്പോ തവജ്ജഹ ഇല, ആ ഇല എന്നുള്ളത് തവജ്ജഹയുടെ കൂടെ മസ്റ്റാണ്. നിറ യാത്ര തിരിച്ചു, തവജ്ജഹ ഇല, യാത്ര തിരിച്ചു. അപ്പൊ സുമ്മ തവജ്ജഹ ലാലുവായി, പിന്നീട് ഡോക്ടർ ആലുവായി യാത്ര തിരിച്ചു. ഇൽ അൽ ജസീറ അൽ അറബിയ, കണ്ട അവിടെയാണ് ഇല വന്നിട്ടുള്ളത്. അൽ ജസീറ അൽ അറബിയ, അറേബ്യൻ ഭൂഖണ്ഡത്തിലേക്ക്. ജസീറ എന്ന് പറഞ്ഞാലും നേരത്തെ നമ്മൾ കാറത്ത് എന്ന് പറഞ്ഞ അതേ അർത്ഥമാണ്. കാറത്ത്, കാറത്തിന് നമ്മൾ ഭൂഖണ്ഡം എന്നായിരുന്നു അർത്ഥം പറഞ്ഞത്. അതേ അർത്ഥം തന്നെയാണ് ജസീറ എന്ന് പറയുമ്പോൾ. അപ്പൊ സുമ്മ തവജ്ജഹ ലാലുവായി, പിന്നീട് ഡോക്ടർ ലാലുവായി യാത്ര തിരിച്ചു. ഇൽ അൽ ജസീറ അൽ അറബി, അറേബ്യൻ ഭൂഖണ്ഡത്തിലേക്ക് അഥവാ ഗൾഫ് നാടുകളിലേക്ക്. സന അൽഫ് തിസ്മിഅ, സംഖ്യകൾ വായിക്കുമ്പോ ഇയറുകൾ വായിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്കറിയാം സിമ്പിളാണ് മനസ്സിലാക്കിയാൽ. 1000 എന്നതിന് അൽഫ് എന്ന് പറയും. പിന്നെ 900 എന്നതിന് കിട്ടില്ലെങ്കിൽ 9 കിട്ടിയാൽ മതി. തിസ് എന്നൊക്കെ പറയും. പിന്നെ 100 എന്നത് കൂട്ടിക്കൊടുത്താൽ മതി. അപ്പൊ തിസ്ഉ മിഅത്തിൻ, അൽഫ് വ തിസ്ഉ മിഅത്തിൻ, 1900. ഇനി 77 7 ആദ്യം പറയേണ്ടത്, സബഅത്തുൻ, പിന്നീട് 70, സബഈൻ, സബഊൻ. ഇവിടെ സെന്റൻസിലായതുകൊണ്ട് സബഈൻ എന്ന് പറയും. അപ്പോ അൽഫ് 1977 അദ്ദേഹം അറേബ്യൻ ഭൂഖണ്ഡത്തിലേക്ക്, ഗൾഫ് നാടുകളിലേക്ക് യാത്ര തിരിച്ചു. വതവല്ല, അദ്ദേഹം ഏറ്റെടുത്തു. തവല്ല, ഏറ്റെടുത്തു. മനാസിബ ആലിയ, ഉയർന്ന പദവികൾ. മനാസിബ്, പദവികൾ. ആലിയ എന്ന ഹൈ, നല്ല ഹൈ പോസ്റ്റുകൾ, നല്ല സുപ്രധാനമായ പദവികൾ അദ്ദേഹം ഇപ്പൊ ഏറ്റെടുത്തിട്ടുണ്ട്. ബിൽ ജാമിഅ അൽ ഇസ്ലാമിയ ഫി മദീന മുനവ്വറ, മദീനയിലുള്ള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. സൗദി അറേബ്യയിലെ ഏറ്റവും മഹത്തായ മതസ്ഥാപനമാണ് അൽ ജാമിഅത്തുൽ ഇസ്ലാമിയ
ഫി മദീന മുനവറ മദീനയിലുള്ള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അവിടെ ഉയർന്ന പദവികൾ അദ്ദേഹം വഹിച്ചിരുന്നു. വനുഷിറത്ത് മക്കാലാത്തുഹു അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. നുഷിറത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു, നമ്മൾ കഴിഞ്ഞ പാരഗ്രാഫിൽ ആ പദം വന്നു, ഇവിടെ റിപ്പീറ്റേഷനാണ്. പബ്ലിഷ്ഡ് മക്കാലാത്തുഹു അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ, അദ്ദേഹത്തിന്റെ എസ്സേകൾ. ഫിൽ ജറായിദിൽ യോമിയ ദിനപത്രങ്ങളിൽ വരാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലേഖനങ്ങള് അവിടെയുള്ള ദിനപത്രങ്ങളിൽ വരാറുണ്ട്. ജരീദത്തിന്റെ ജമാഅത്ത് ജറായിദ്, ജറായിദ് അൽ യോമിയ എന്ന് പറയുമ്പോൾ ദിനപത്രം. അൽ മജല്ലാത്ത് അൽ അദബിയ സാഹിത്യ മാസികകളിലും, അപ്പൊ ദിനപത്രങ്ങളിലും മാത്രമല്ല അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ, സാഹിത്യ മാസികകളിലും. മജല്ലാത്ത് മാസികകൾ അല്ല, അദബിയ സാഹിത്യം. ഫിഹ അവിടെ ഉണ്ടായിരുന്ന, അതാണ് സൗദിയിൽ പുറത്തിറങ്ങിയിരുന്ന അറബ് സാഹിത്യ മാസികകളിലും അതേപോലെ തന്നെ ദിനപത്രങ്ങളിലും എല്ലാം അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വന്നിരുന്നു. മിസില അൽ ജരീദ അൽ മദീന, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അൽ മദീന ദിനപത്രം, ജരീദ ദിനപത്രം, അൽ മദീന പത്രത്തിന്റെ പേരാണ്. അല്ലെങ്കിൽ തുസ്തറു മിൻ ജദ്ദ, ജദ്ദയിൽ നിന്നാണ് ആ പത്രം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. തുസ്ദറു പ്രസിദ്ധീകരിക്കപ്പെടുന്നു, മിൻ ജദ്ദ ജിദ്ദയിൽ. വ മജല്ല അതേപോലെ മാസികക്ക് ഒരു ഉദാഹരണമാണ് അൽ ജാമിഅ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന മാഗസീനാണ്. ആ മാഗസീന്റെ പേരും സെയിം ആയിരുന്നു, അൽ ജാമിഅ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. വ ഗൈറുഹ, ഇതല്ലാത്ത മറ്റ് പല മാസികകളിലും ദിനപത്രങ്ങളിലും അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് അർത്ഥം. നേരത്തെ പറഞ്ഞ പോലെ ഹസല അല എന്ന് പറഞ്ഞതുപോലെ ഇൻതഖലയുടെ കൂടെയും ഒരു ഇല ഉണ്ടായി, ഇല എന്നാണ് ഉണ്ടാവുക. ഹസലയുടെ കൂടെ അല എന്നുണ്ടാവും, ഇൻതഖലയുടെ കൂടെ ഇല. ഇൻതഖല ഇല എന്ന് പറഞ്ഞാൽ പോയി, ഇല എന്നുള്ളത് അടുത്ത വരിയ അടുത്ത അതിന്റെ തൊട്ടടുത്തായിട്ടാണ് വരിക, അതിനോട് ഒന്നിച്ചു വരില്ല. അപ്പോ വക്കത് ഇൻതഖല അദ്ദക്തൂർ ആലുവ ഇല ദിമ്മത്തില്ല, ദിമ്മത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിമ്മത്തിലേക്ക്, അള്ളാഹുവിന്റെ അടുത്തേക്ക് എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ അവിടെ ഇൻതഖല ഇല എന്നുള്ള മരണപ്പെട്ടു എന്നാണ് അർത്ഥം. ഇൻതഖല ഇല എന്ന് ഒറ്റക്ക് കൊടുത്താൽ പോയി എന്ന് നമുക്ക് അർത്ഥം പറയാം. ഇൻതഖല ഇല ദിമ്മത്തില്ല, അള്ളാഹു ഏറ്റെടുക്കുന്നതിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാൻ ഉദ്ദേശം എന്താ, വഫാത്തായി മരണപ്പെട്ടു എന്നൊക്കെയാണ്. ഇപ്പൊ വക്കത്ത് ഇൻതഖല ദക്തൂർ അൽ ആലുവ ഇല ദിമ്മത്തില്ല, അദ്ദേഹം വഫാത്തായി മരണപ്പെട്ടു. ഫി സാലിസ് ഇശ്രീൻ, 23-ാം തീയതി, ജൂലൈ 23-ാം തീയതി. അൽ തിസ്അമി ആ സിത്തത്തും വത്തിസ്ഈൻ, സംഖ്യ വായിക്കുന്നത് ശ്രദ്ധിക്ക, 1000 അൽ 900 തിസ്അമി ആ പിന്നീട് 96 ആറ് സിത്തത്തുൻ പിന്നീട് 90 വത്തിസ്ഈൻ. 1996 ജൂലൈ 23-ാം തീയതി അദ്ദേഹം വഫാത്തായി. വഫാത്തായി പോകുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ? താരിക്കൻ, അദ്ദേഹം ഇവിടെ വിട്ടേച്ചു പോയിട്ടുണ്ട്, താരിക്കൻ ഉപേക്ഷിച്ചു പോവുക. ഖസാനത്തൻ, ഒരു ഖജനാവ് തന്നെ. ഖസാന എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല ഖജാന എന്നൊക്കെ പറയാറില്ലേ മലയാളത്തിൽ, അത് അറബി പദമാണ് ഖജനാവ്. അപ്പോൾ ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ഭാഷയിൽ പ്രസിദ്ധനായ ഒരാൾ ഇവിടെ ഖജനാവ് ഉപേക്ഷിക്കാറാ, സമ്പത്തിൻ്റെ ഖജനാവില്ല, പണത്തിൻ്റെ ഖജനാവില്ല, പകരം ഖസാനത്തം മിനൽ കുതുബി വൽ മഖാലാത്തിൽ അദീദ വൽ ബുഹൂസിൽ മുതനവ്യ. ഖസാനത്തം മിനൽ കുതുബ്, ഗ്രന്ഥങ്ങളുടെ ഒരു ഖജനാവ് തന്നെ. കിതാബിൻ്റെ ജമാണ് കുതുബ്. വൽ മക്കാലാത്ത്, പ്രബന്ധങ്ങളുടെയും ലേഖനങ്ങളുടെയും, മക്കാലാത്ത് പ്രബന്ധങ്ങൾ എസ്സേകൾ. അല്ല അദീദ, അനവധി എണ്ണമറ്റ, അദീദ നിറം മെനി. അപ്പൊ അനവധി പ്രബന്ധങ്ങളുടെയും അനവധി ഗ്രന്ഥങ്ങളുടെയും ഒരു നിധിശേഖരം തന്നെ ഇവിടെ വിട്ടേച്ചു കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അപ്പൊ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും മാത്രമല്ല, വൽ ബുഹൂസ്, റിസർച്ചുകളും ഗവേഷണങ്ങളും,
സാഹിത്യത്തിലെയും ഭാഷയിലെയും ഗവേഷണങ്ങൾ, റിസർച്ചുകൾ. അൽ മുത്തനവ്യാനറ ഡിഫറൻറ്റ്, വ്യത്യസ്ത. വിവിധ ഗവേഷണങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള ഭാഷയെക്കുറിച്ചുള്ള സാഹിത്യത്തെക്കുറിച്ചുള്ള അറബി സാഹിത്യത്തെക്കുറിച്ചൊക്കെയുള്ള ഗവേഷണങ്ങളെയും അതേപോലെ വളരെ പ്രസിദ്ധമായ, പ്രശസ്തമായ അല്ലെങ്കിൽ പ്രഗത്ഭമായ ലേഖനങ്ങളും അതേപോലെ കുറെ ഗ്രന്ഥങ്ങളും ഉപേക്ഷിച്ചു കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വിട്ടേച്ച് പോയത്. ഏതൊക്കെ ഭാഷയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും അതേപോലെ ലേഖനങ്ങളും റിസർച്ചുകളൊക്കെ? ഫി ലുഗ അൽ മലയാളമിയ, മലയാള ഭാഷയിലുണ്ട്. വല്ല അറബിയ, അറബി ഭാഷയിലുണ്ട്. വല്ല ഇഞ്ചിലീസിയ, ഇംഗ്ലീഷിലുണ്ട്. വല്ല ഉറുദുവിയ, ഉറുദു ഭാഷ. അപ്പോൾ ഉറുദു, ഇംഗ്ലീഷ്, അറബി, മലയാളം ഭാഷകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും റിസർച്ചുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ വിട്ടേച്ചു കൊണ്ടാണ് അദ്ദേഹം ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അപ്പോൾ അതിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം അറേബ്യൻ ഭൂഖണ്ഡത്തിലേക്ക് പോയിട്ടുള്ള വർഷം 1977. അതേപോലെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വന്നിട്ടുള്ള പത്രങ്ങളുടെയും മാഗസീനുകളുടെയും പേരുകൾ, അദ്ദേഹം വഫാത്തായ വർഷം, മാസം, ഡേറ്റ്. ഓക്കെ, ഈ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പെൻസിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്തി പോകും. ഓക്കെ, അവസാനത്തെ പാരഗ്രാഫ് കൂടി വായിക്കാം. كان محيدين الالوائي من العلماء الهنود الذين جعلوا اللغة العربية هدفهم المنشود في القرن العشرين وكانت شخصيته متمتعة بمواهب عديدة ومميزات مختلفة في الكتابة والخطابة والدعوة وكان له دور كبير في توثيق العلاقات بين الهند وبلاد العرب نقام കാന മൊഹിയുദ്ദീൻ ആലുവ, കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു, ഡോക്ടർ മൊഹിയുദ്ദീൻ ആലുവ ആയിരുന്നു. എന്തായിരുന്നു? മിനൽ ഉലമാ, പ്രശസ്തരായ മഹാന്മാരായ ആളുകളിൽപ്പെട്ട ആളായിരുന്നു. ഉലമാ, അലീമിൻ്റെ ജമാണ് ഉലമാ, മഹാന്മാർ. എങ്ങനത്തെ മഹാന്മാരായാലും ഹുനൂദ്, ഇന്ത്യക്കാരായ. അപ്പൊ ഇന്ത്യയിലെ മഹാന്മാരായ ആളുകളിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ മൊഹിയുദ്ദീൻ ആലുവ. ഏത് വിഷയത്തിൽ? അല്ലദീന ജഅലു അല്ലുഗ അൽ അറബിയ ഹദഫഹുമൽ മൻഷൂദ്, തങ്ങളുടെ ലക്ഷ്യം, ജീവിത ലക്ഷ്യം തന്നെ അറബി ഭാഷയെ തിരഞ്ഞെടുത്ത. അപ്പോൾ അറബി ഭാഷയ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഇന്ത്യക്കാരിൽ മഹാനായ ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മൊഹിയുദ്ദീൻ ആലു. അല്ലദീന ജഅലു, അവരൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട്. ജഅല എന്ന് പറഞ്ഞാൽ അവർ നിശ്ചയിച്ചു, മെയ്ക്ക്. അല്ലുഗ അൽ അറബി, അറബി ഭാഷ, മഹദ്ഫഹും അൽ മൻഷൂദ്, അവരുടെ ജീവിത ലക്ഷ്യം. ഫിൽ ഖർനിൽ ഇശിരീൻ, 20-ാം നൂറ്റാണ്ട്. അപ്പൊ 20-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ അറബി ഭാഷയ്ക്ക് വേണ്ടി ജീവിച്ച, ജീവിത ലക്ഷ്യം തന്നെ അറബി ഭാഷയെ തിരഞ്ഞെടുത്ത മഹാന്മാരായ ഇന്ത്യക്കാരിൽപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മൊഹിയുദ്ദീൻ ആലു. വക്കാനത്ത് ഷഖ്സിയത്തുഹു, അദ്ദേഹത്തിന്റെ വ്യക്തിത്വമായിരുന്നു. ഷഖ്സിയത്ത്, പേഴ്സണാലിറ്റി. മുതമത്യാത്തുൻ, നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. മുതമത്യ, ഫുള്ളായി നിൽക്കുക, ഫില്ലായിട്ട് നിൽക്കുക. ബി മവാഹിബ അതീത, അനവധി കഴിവുകൾ. മവാഹിബ്, കഴിവുകൾ, എബിലിറ്റീസ്. അതീത, അനവധി. വ മുമയ്യിസാത്തിൻ, പ്രത്യേകതകളും. മുമയ്യിസാത്ത്, പ്രത്യേകതകൾ. മുഖ്തലിഫ, ഡിഫറൻറ്റ്, വ്യത്യസ്ത. വിവിധ പ്രത്യേകതകളും അനവധി കഴിവുകളും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി. ഏതൊക്കെ വിഷയത്തിലുണ്ട്? ഫിൽ കിതാബ, എഴുത്ത് രംഗത്ത് നന്നായിട്ട് എഴുതാൻ കഴിയുന്ന ആളായിരുന്നു. വൽ ഖിത്താബ, പ്രസംഗ രംഗത്ത് നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്ന ആളായിരുന്നു. വ ദഅ്‌വ, അതോടൊപ്പം തന്നെ പ്രബോധന രംഗത്തും, മത പ്രബോധന രംഗത്തും അദ്ദേഹം നന്നായിട്ട് സേവനമർപ്പിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ്. വക്കാന ലഹൂ ദൗറുൻ കബീറുൻ, അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. വക്കാന ലഹു, അദ്ദേഹത്തിനുണ്ട് ദൗർ, പങ്ക്. കബീറും, വലിയ പങ്കുണ്ട്. ഫി തൗസീഖ്, ദൃഢമാക്കുന്നതിൽ, സ്ട്രോങ് ആക്കുന്നതിൽ. തൗസീഖ്, സ്ട്രോങ് ആക്കുക. എന്ത് സ്ട്രോങ് ആക്കാൻ? അലാഖാത്ത്, ബന്ധങ്ങൾ, റിലേഷൻസ്. ബൈനൽ ഹിന്ദി വ ബിലാദിൽ അറബ്, ഇന്ത്യയും അറബ് നാടുകളും.
ഇന്ത്യയും അറബ് നാടുകളും തമ്മില് ബന്ധങ്ങളെ ദൃഢപ്പെടുത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോയി ഗൾഫ് നാടുകളിൽ അല്ലെങ്കിൽ അറബ് നാടുകളിൽ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ, വലിയ വലിയ സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മനാടുമായിട്ട് ആ രാജ്യങ്ങളെ അടുപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച വലിയ റോളുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മുഹിയുദ്ദീൻ ആലോ. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ വായിച്ച ടെക്സ്റ്റ് ബുക്കിലെ വായിച്ച പേജിന്റെ ആ ഭാഗത്തിന്റെ സൈഡിൽ കാണാം മുഅല്ലഫാത്തുഹു, അദ്ദേഹത്തിന്റെ കൃതികൾ, അദ്ദേഹത്തിന്റെ രചനകൾ. അദ്ദേഹത്തിന് ധാരാളം കൃതികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട ചില കൃതികളുടെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഒരു പ്രബന്ധമാണ്. ആ പ്രബന്ധമാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നേടിക്കൊടുത്തത്. എന്തായിരുന്നു ആ പ്രബന്ധം? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക പ്രബോധനവും അതിന്റെ പുരോഗതിയും, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രബന്ധം. ആ വിഷയത്തിനാണ്, ആ റിസർച്ചിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ്, അൽഅസർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഈജിപ്തിലെ അൽഅസർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ആദരപൂർവം അദ്ദേഹത്തിന് സമർപ്പിച്ചത്, ലഭിച്ചത്. അദ്ദേഹ ഇസ്ലാമിയ, ഇസ്ലാമിക പ്രബോധനം, വതതവ്വുറുഹ ആൻഡ് ഇറ്റ്സ് പ്രോഗ്രസ്, അതിന്റെ പുരോഗതിയും, ഫി ഷിബിഹി അൽ ഖാറഅഹ് അൽ ഇന്ത്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ. അതേപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് അൽ അദബുൽ ഹിന്ദിയ അൽ മുആസിർ, സമകാലിക ഇന്ത്യൻ സാഹിത്യം. അൽ അദബുൽ ഹിന്ദി, അടക്ക അദബിന് നമ്മൾ മുമ്പ് പഠിച്ച അർത്ഥം മര്യാദ എന്നാണ്. ഇവിടെ അദബ് സാഹിത്യം എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അദബിന് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എല്ലായിടത്തും മര്യാദ എന്നുള്ള അർത്ഥം പ്രയോഗിക്കരുത്, സന്ദർഭത്തിനനുസരിച്ചായിരിക്കും. അപ്പൊ അൽ അദബുൽ ഹിന്ദി അൽ മുആസിർ, സമകാലിക ഇന്ത്യൻ സാഹിത്യം എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു കൃതിയുണ്ട്. അതേപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് അൽ ഇസ്ലാമു വഖലായ അൽ ഇൻസാനിയ, ഇസ്ലാമും മാനുഷിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, കലായ പരിഹാരങ്ങൾ, അൽ ഇൻസാനിയ, മാനുഷിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളെല്ലാം ഇസ്ലാമിലുണ്ട്. ഇവിടെ ഭൂലോകത്തെ അല്ലെങ്കിൽ ഈ ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇസ്ലാമിൽ ഉണ്ട് എന്ന് സമർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച ഒരു കൃതിയാണ് അൽ ഇസ്ലാമു വഖലായ അൽ ഇൻസാനിയ. മറ്റൊരു കൃതി നമ്മൾ തുടക്കത്തിൽ, ടെക്സ്റ്റ് ബുക്കിന്റെ തുടക്കത്തിൽ പറഞ്ഞു പോയി, ചെമ്മീൻ. അദ്ദേഹം രചിച്ചതല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ ബ്രാക്കറ്റിൽ കാണാം, മുത്തർജ്ജമ അദ്ദേഹം വിവർത്തനം ചെയ്തതാണ്. രചിച്ചത് അദ്ദേഹമല്ല, അത് ആരാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു, ഓർക്കുന്നുണ്ടോ? മുത്തർജ്ജമ അദ്ദേഹം അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. മലയാളത്തിലെ പ്രശസ്തമായ ഒരു നോവലാണ് ചെമ്മീൻ. അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഡോക്ടർ മുഹിയുദ്ദീൻ ആൽ. അതേപോലെ മറ്റൊരു കൃതിയാണ് അൻ നബുവത്തുൽ മുഹമ്മദിയ വ മുഫ്തറയാത്തി അൽ മുസ്തശ്രിഖീൻ. അൽ നബുവത്തുൽ മുഹമ്മദിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം, നബുവത്ത് എന്ന പ്രവാചകത്വം. വ മുഫ്തറയാത്ത് എന്ന് പറഞ്ഞാൽ കെട്ടുകഥകൾ, ആരോപണങ്ങൾ എന്നൊക്കെ. അൽ മുസ്തശ്രിഖീൻ എന്ന ഓറിയന്റലിസ്റ്റുകൾ, വിദേശികളായ പൗരസ്ത്യരായ ഇസ്ലാമിക ഇസ്ലാമിന്റെ വിമർശകർക്കുള്ള മറുപടിയാണ് ഈ ഗ്രന്ഥം. അപ്പൊ പ്രവാചക അല്ലെങ്കിൽ പ്രവാചകന്റെ പ്രവാചകത്വവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവും അതിന്റെ ആരോപണങ്ങൾ, പൗരസ്ത്യരായ ആളുകളുടെ ആരോപണങ്ങളും എന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾക്കൊക്കെയുള്ള ശക്തമായ മറുപടി നൽകുന്ന ഗ്രന്ഥമാണ് അന്നുബൂവത്തുൽ മുഹമ്മദിയ വ മുഫ്തറയാത്തുൽ മുസ്തശ്രിഖീൻ. മുസ്തശ്രിഖീൻ എന്ന് പറഞ്ഞാൽ ഓറിയന്റലിസ്റ്റുകൾ എന്നാണ്. പറഞ്ഞാൽ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഇസ്ലാമിനെ പഠിച്ച് ഇസ്ലാമിനെ വിമർശിച്ച പൗരസ്ത്യരും പാശ്ചാത്യരുമായ ആളുകൾക്കാണ് മുസ്തശ്രിഖീൻ എന്ന് പറയും. മുഫ്തറയാത്ത ആരോപണങ്ങൾ, കെട്ടുകഥകൾ എന്നൊക്കെ. അതേപോലെ അദ്ദേഹത്തിന്റെ വേറെ കൃതിയാണ് മുസാഹമത്തു ഉലമാ ഇൽ ഹിന്ദ് ഫി ഖിദ്മത്തി അൽ അറബിയ വാദാബിഹ. മുസാഹമത്ത്, പങ്ക്, റോള്. ഉലമാ ഇൽ ഹിന്ദ്, ഇന്ത്യൻ പണ്ഡിതരുടെ, ഉലമാ ആലിമിന്റെ ജമാണ് ഉലമാ, പണ്ഡിതന്മാർ. ഫി ഖിദ്മ അൽ അറബിയ, അറബി ഭാഷയ്ക്ക് വേണ്ടി സേവനമർപ്പിച്ചതിൽ. അറബി ഭാഷയ്ക്ക് വേണ്ടി മാത്രമല്ല വാദാബിഹ, അറബി സാഹിത്യത്തിന് വേണ്ടി.
അപ്പൊ അറബി ഭാഷക്കും അറബി സാഹിത്യത്തിനു വേണ്ടിയും സേവനം അർപ്പിച്ചതിൽ ഇന്ത്യൻ പണ്ഡിതരുടെ പങ്ക്, മുസാഹമത്തു ഉലമാഇൽ ഹിന്ദ്, ഇന്ത്യൻ പണ്ഡിതരായ ആളുകളുടെ പങ്ക്, ഫിഖ്ദമ അൽ ഖല അറബിയ വാദാബി, അറബി ഭാഷയെയും സാഹിത്യത്തെയും സേവിച്ചത്, അഥവാ അറബി ഭാഷയിൽ പ്രശസ്തരായ പ്രഗത്ഭരായ ഇന്ത്യൻ പണ്ഡിതന്മാരെ കുറിച്ചുള്ള കൃതിയാണ്. അതേപോലെ മറ്റൊരു കൃതിയമാണ് അ സഖാഫത്തു അൽ അറബിയ ഫി ഷിബിഹി അൽ ഖാറ അൽ ഹിന്ദിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അറബ് സംസ്കാരം, സഖാഫ കൾച്ചർ സംസ്കാരം, അൽ അറബിയ അറബ് സംസ്കാരം, ഫി ഷിബിഹി അൽ ഖാറ അൽ ഹിന്ദിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം. മറ്റൊരു രണ്ട് ഇംഗ്ലീഷ് കൃതികളുടെ പേര് കൊടുത്തിട്ടുണ്ട്, പ്രിൻസിപ്പൾസ് ഓഫ് ഇസ്ലാം, അതേപോലെ ദ എസൻസ് ഓഫ് ഇസ്ലാം, ഇതും അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അപ്പോൾ ഇതോടുകൂടി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറു ചരിത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈലായിട്ടാണ് നമ്മളെ പാഠം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. അതേപോലെ ഈ കൃതികളുടെ പേരുകൾ, പ്രധാനമായി അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ലഭിച്ച പ്രബന്ധം, ആ പേര് ഓർത്ത് വെക്കണം. അതല്ലാതെ ഒന്നോ രണ്ടോ കൃതികളുടെ പേരും നമ്മൾ ഓർത്തു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് ചോദിച്ചാലൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്, വീഡിയോ ക്ലാസ് താൽക്കാലികമായി അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.